ഉത്രട്ടാതി നാളുകാർക്ക് അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്ന ഗ്രഹസ്ഥിതിയാണ്. അപ്രതീക്ഷിതമായ പല പ്രതിബന്ധങ്ങളും തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട്. സഹപ്രവർത്തകരിൽ നിന്നുള്ള എതിർപ്പുകളും മേലധികാരികളുടെ ശാസനയും ശിക്ഷാ നടപടികളുമൊക്കെ നേരിടേണ്ടതായി വരാം. ആലോചനക്കുറവ് കൊണ്ടും അശ്രദ്ധ കൊണ്ടും പലവിധ അബദ്ധങ്ങൾ സംഭവിക്കുന്നതിന് സാധ്യതയുള്ള സന്ദർഭമാണ്. യുവാക്കൾ അവിചാരിതമായ അപകടങ്ങളെ കരുതിയിരിക്കണം. വീഴ്ചകൾ, പരിക്കുകൾ, മറ്റ് അപ്രതീക്ഷിതമായ ആപത്തുകൾ ഇവയെല്ലാം സംഭവിക്കാനിടയുള്ള സാഹചര്യമാണ്. പ്രത്യേകിച്ച് വാഹനമോടിക്കുന്നവർ, വിശേഷിച്ച് ഇരുചക്ര വാഹനങ്ങൾ ഓടിക്കുന്നവർ വളരെയധികം ജാഗ്രത പാലിക്കേണ്ട ഒരു കാലഘട്ടമാണ് 2018 ആരംഭകാലം. ബന്ധങ്ങളിലും അസ്വസ്ഥതകളുണ്ടാകാം. പ്രണയകാര്യങ്ങളിൽ കലഹമോ അകൽച്ചയോ ഒക്കെ സംഭവിക്കുന്നതിനിടയുണ്ട്. കുടുംബജീവിതത്തിലും അഭിപ്രായ ഭിന്നതകൾ വർദ്ധിച്ചു വരാവുന്ന സാഹചര്യമുണ്ട്. സംഭാഷണത്തിലും പെരുമാറ്റത്തിലും മിതത്വവും ആത്മനിയന്ത്രണവും ശീലിക്കേണ്ടത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും വളരെ ആവശ്യമായി കാണുന്നു. അതോടൊപ്പം സാമൂഹികമായ കാര്യങ്ങളിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും വളരെ സംയമത്തോടുകൂടി എല്ലാ കാര്യങ്ങളിലും മുമ്പോട്ട് പോകേണ്ടതാണ്. അന്യദേശങ്ങളിൽ ജോലി ചെയ്യുന്നവർ അവനവൻ്റെ അശ്രദ്ധയും ആലോചനക്കുറവും നിമിത്തം ജോലിയിൽ അബദ്ധങ്ങളും വീഴ്ചകളും ഉണ്ടാകാതെ വളരെ ജാഗ്രത പാലിക്കുക. ശരിയായ പ്രാർത്ഥനകളും യോഗ, മെഡിറ്റേഷൻ ഇവയുമെല്ലാം ഏകോപിപ്പിച്ചുള്ള പരിശ്രമത്തിലൂടെ ഈ 2018 ഉണ്ടാകാവുന്ന പലവിധ പ്രയാസങ്ങളെ ഒരു പരിധിവരെ തരണം ചെയ്ത് മുമ്പോട്ട് പോകുന്നതിന് ഉത്രട്ടാതി നാളുകാർക്ക് സാധിക്കുന്നതാണ്. രേവതി നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ വ്യാഴത്തിൻ്റെ സ്ഥിതിയാണ് പ്രധാനമായി കാണുന്നത്. പലതരത്തിലുള്ള ക്ലേശങ്ങൾക്കും പ്രതിബന്ധങ്ങൾക്കും ഇത് കാരണമാകാം. തൊഴിൽ രംഗത്ത് അവിചാരിതമായ പ്രതിബന്ധങ്ങളും പലവിധ അസ്വസ്ഥതകളും ഉണ്ടാകുന്നതിനിടയുണ്ട്. യുവാക്കൾ ആലോചനക്കുറവും അശ്രദ്ധയും നിമിത്തം അവരവരുടെ കർമ്മമേഖലയിൽ വീഴ്ചകളുണ്ടാകാതെ വളരെ സൂക്ഷ്മത പാലിക്കേണ്ടതാണ്. അന്യദേശത്ത് ജോലി ചെയ്യുന്നവരും അശ്രദ്ധ കൊണ്ടുണ്ടാകാവുന്ന അബദ്ധങ്ങളെ ഒഴിവാക്കുന്നതിന് വളരെയധികം ശ്രദ്ധ പാലിക്കുക. തൊഴിൽ നഷ്ടം തന്നെ സംഭവിക്കുവാൻ സാധ്യതയുണ്ട് എന്നറിഞ്ഞ് എല്ലാവിധത്തിലും ജാഗ്രത പാലിച്ചുകൊണ്ട് വേണം മുമ്പോട്ട് പോകുന്നതിന്. ആരോഗ്യപരമായ കാര്യങ്ങളിലും വളരെ ശ്രദ്ധ നൽകേണ്ടതാണ്. അപ്രതീക്ഷിതമായി ഉണ്ടാകാവുന്ന രോഗവിഷമതകൾ, ശ്വാസകോശ വൈഷമ്യങ്ങൾ, ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ ഇവയൊക്കെ സാധ്യതയുള്ളതായതിനാൽ കരുതലോടുകൂടി മുമ്പോട്ട് പോവുക. കുടുംബ ബന്ധങ്ങളിലും നന്നായി ജാഗ്രത പാലിക്കുക. സംഭാഷണങ്ങളിൽ മിതത്വവും ആത്മനിയന്ത്രണവും ശീലിക്കേണ്ടത് വളരെ അത്യാവശ്യമായി കാണുന്നു. പുതിയതായി വ്യാപാര മേഖലയിലും സ്വയം തൊഴിൽ മേഖലയിലും പ്രവർത്തിക്കുന്നവർ അവിചാരിതമായ നഷ്ടങ്ങളുണ്ടാകാൻ സാധ്യത ഉള്ളതിനാൽ വളരെ കരുതൽ പാലിക്കേണ്ടതാണ്. പൊതുവെ രേവതി നാളുകാർക്ക് 2018 വളരെ ദോഷാത്മകമായ അവസ്ഥകളെ സൃഷ്ടിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെയധികം ജാഗ്രത പാലിക്കുകയും ശരിയായ പ്രാർത്ഥനകൾ കൊണ്ടും ആത്മനിയന്ത്രണ ധ്യാനമുറകൾ കൊണ്ടും മനസ്സിൻ്റെ സംഘർഷങ്ങളെ ലഘൂകരിച്ച് വേണ്ടത്ര വീണ്ടും വിചാരത്തോടുകൂടി എല്ലാ കാര്യത്തിലും മുമ്പോട്ട് പോകുന്നതായാൽ ഈ വർഷം അനുഭവിക്കാവുന്നതായ വിഷമതകളെ ഒരു പരിധിവരെ തരണം ചെയ്യുന്നതിന് സാധിക്കും.